പ്രഭാസ് പൃഥ്വിരാജ്, ശ്രുതിഹാസൻ എന്നിവരാണ് ഇതിരുത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിയിൽ ചിത്രം സലാർ December 22 വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും. നേരിട്ട് കണ്ട രണ്ടെണ്ണം പൊട്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരാൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ തോന്നുന്നു. ജിത്തു ജോസഫിന്റെ അടുത്ത് വരും. പക്ഷെ എന്നാലും കഥാപാത്രം ആൾക്കാർക്ക് എത്തി എന്നുള്ളതായിരിക്കും. ചിലപ്പോ പാർവതി ആദ്യം പറഞ്ഞ ആ ഒരു തല്ലിന്റെ നെഗറ്റിവിറ്റി എന്ന് നമ്മൾ എന്താ പറയുന്നത്. ഇപ്പൊ എല്ലാവരുടെ ഉള്ളിലും അയാളുടെ ജേണി എങ്ങനെയാണ്, എന്റെ ജേണി എങ്ങനെയാണ്. പക്ഷെ നല്ല ക്യാരക്ടർ എന്ന് ഞാൻ പറയില്ല. അപ്പൊ കൊറേ അമ്മമാരൊക്കെ ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കി. അപ്പൊ ഞാനിങ്ങനെ ചുറ്റും നിന്ന ആൾക്കാർ നമ്മുടെ ഒപ്പം സെൽഫി എടുക്കലും കെട്ടിപ്പിടിക്കലും ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി അമ്മമാര് വന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടര പൊട്ടിക്കണമെന്ന് വെച്ചാൽ ഇന്റർവ്യൂലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ പക്ഷെ നീ വന്ന് സംസാരിച്ചൊന്നും ഇയാള് പാവാന്ന് മനസ്സിലായി. എങ്ങനെയായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ വന്നപ്പോ കണ്ടു പുള്ളിക്കാർ അത്രയ്ക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വളരെ അതിന്റെ ന്യൂവാൻസും ഇവൻ കുറെ ഇതിന്റെ ടൈറ്റ് ഷോർട്സ് ഉണ്ട് ക്യാരക്ടറിന്റെ. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, കാരണം അതിൽ ചില സംഭവങ്ങളൊക്കെ ഒന്ന് മാറി കണ്ണിന്റെയും ബ്രീത്തിന്റെ ഒക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് ആൾക്കാർ തിരിച്ചു പറയാനും സാധ്യതയുണ്ട്. കാരണം നറേറ്റ് ചെയ്തപ്പോ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞു വരുന്ന ഒരു ആശയത്തിന്റെ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്ത് ഒരുപാടധികം എന്താ പെൺകുട്ടികളുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് സാറ. അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ പ്രതിഭയാണ് ലാൽ സാറിന്റെ. ഒരു ഒരു സീൻ കണ്ടപ്പോ ഷോർട്ട് കണ്ടപ്പോ നമുക്ക് നമസ്കാരം. നേര് സിനിമയെ പറ്റിയിട്ടാണ് ഇപ്പൊ മലയാളികൾ എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേര് കണ്ടിറങ്ങിയ ഉടനെ നേരിട്ട് കണ്ട രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരാൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമസ്കാരം, വെൽക്കം. ഒരു യെസ്, പാവം ചിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ, എനിക്കൊന്നും തരാൻ തോന്നുന്നില്ല. ശങ്കർ ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ലാലേട്ടനാണ്, നരസിംഹം. നമ്മൾ അച്ചു അതെ. ഓക്കെ, പക്ഷെ ഈ ശങ്കർ ഇന്ദുചൂടനെ എല്ലാവരും അങ്ങനെ ഒന്നും അല്ല ഏറ്റെടുത്തത്. കണ്ടു കഴിയുമ്പോഴത്തേക്കും എങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ തോന്നുന്നു ഒരാൾക്ക് എന്നൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. പറയൂ, നമ്മളെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ജിത്തു ജോസഫിന്റെ അടുത്ത വരുൺ നല്ലൊരു സിനിമ, നല്ലൊരു ആശയത്തിന്റെ ഭാഗമാകാൻ പറ്റും. പിന്നെ ഇത്രയും വലിയൊരു സംവിധായകൻ ഉള്ളപ്പോ നമുക്ക് അവിടെ വിശ്വസിച്ച് നിക്കാ, കൂടെ നിക്കാന്നുള്ളതാണ് ഒരു നടന്റെ കർത്തവ്യം. കഥാപാത്രം ആൾക്കാർക്ക് എത്തി എന്നുള്ളതായിരിക്കും. ചിലപ്പോ പാർവതി ആദ്യം പറഞ്ഞ ആ ഒരു തല്ലിന്റെ ആയിരിക്കും എന്നും പറഞ്ഞതല്ലോ. ഭയങ്കരമാണ്, ഭയങ്കര. കാരണം അത് അത് എടുത്തു പറഞ്ഞത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ ദിവസം സിനിമ ഉണ്ടായിരുന്നു. നമ്മുടെ കവിതയിലായിരുന്നു സിനിമ, ക്രൂവും ടെക്നിക്കൽ ക്രൂവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ അമ്മമാരൊക്കെ ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കി. അപ്പൊ ഞാനിങ്ങനെ ചുറ്റും നിന്ന ആൾക്കാർ നമ്മുടെ ഒപ്പം സെൽഫി എടുക്കലും കെട്ടിപ്പിടിക്കലും ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഈ അമ്മമാര് വന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടര പൊട്ടിക്കണമെന്ന് വെച്ചാൽ ഇന്റർവ്യൂലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ പക്ഷെ നീ വന്ന് സംസാരിച്ചൊന്നും ഇയാള് പാവാന്ന് മനസ്സിലായി. അതൊന്നും അവര് ഭയങ്കര കെട്ടിപ്പിടിക്കലും. പിന്നെ ഇന്നലെ ഇതേപോലെ നമുക്ക് ഒരു സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു, ഒരു MLA അതേ മാത്യു സാറ് ഓർഗനൈസ് ചെയ്ത കുറച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ട് ലുലു മോളില് ഒരു ഷോ ഹോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ദിവസം ഫുൾ കുച്ചിയൊക്കെ ഇറങ്ങി. അപ്പൊ ലാസ്റ്റ് നല്ലൊരു സിനിമ കാണിക്കാന്ന് നേര് കാണിച്ചു. അങ്ങനെ അവരെ ഇറങ്ങി വരുമ്പോൾ നമ്മളെയാണ് വിറ്റ്നസ് ചെയ്യുന്നത്. നമ്മൾ രണ്ടും, ഞാനും ശാന്തി പ്രിയ ചേച്ചിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആക്ട്രസ്. സോ നമ്മളെ കാണുമ്പോ ചില അമ്മമാരതിന്റെ ഒരു വീഡിയോ എടുത്തിരുന്നു ഇങ്ങനെ മൈക്കിള്. അല്ല, നമുക്ക് ഭയങ്കര ഹംബ്ലിംഗ് മൂവ്മെന്റ് ആണ്. കാരണം അവർക്ക് സിനിമ അതൊരു ആ സിനിമയുടെ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആയി. ചിലപ്പോ ആ കഥാപാത്രം നടനോടായിരിക്കാം, പക്ഷെ ആ സിനിമയുടെ ഇമോഷൻ ലൈക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ പേരെടുത്ത് എന്താന്നൊക്കെ പറഞ്ഞു. അധികം നമ്മൾ അധികം പടത്തിനെ പറ്റി പറയുന്നില്ല. അല്ല, ആൾക്കാർ കാണാത്ത പ്രേക്ഷകരുണ്ടല്ലോ. എബ്രോഡുള്ള എന്റെ കസിൻസ് ഒക്കെ അവർക്ക് ബുദ്ധിമുട്ട്, ഓസ്ട്രേലിയയിലൊക്കെ അവിടെയും ഫുള്ളാണ്. അവിടുന്ന് വേറെ സ്റ്റേറ്റിലൊക്കെ മാറിയൊക്കെ പോയി അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു ലവ് നമുക്ക് വേണ്ടി അവര് വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ആ സിനിമ എല്ലായിടത്തും എത്തുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ അധികം അതിനെ പറ്റി റിവീൽ ചെയ്യണ്ടല്ലോ. ഇപ്പോ നമ്മുടെ ലാലേട്ടനെ പോലെ തന്നെ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അനശ്വര. ഇപ്പോ അനശ്വരയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അനശ്വര. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സാറാന്നുള്ള ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, അനശ്വരന്റെ പെർഫോമൻസിനെ കുറിച്ച് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇതൊരു സാറയുടെ ജേണിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത്. പല കഥാപാത്രങ്ങളുണ്ടെങ്കിലും സാറയുടെ ഒരു ജേണിയാണ് ഇതിൻ്റെ ഒരു ഒരു മെയിൻ ഒരു ഫാക്ടർ. ദ സോൾ എന്ന് പറയാം. ഈ സാറയുടെ ഒരു മ്യൂസിക് ആണ് ഈ സിനിമയുടെ തന്നെ ഒരു സോൾ. സാറ ആ തീം എന്ന് പറഞ്ഞ സോങ്, ഒരു അത് സിനിമയുടെ അവസാനവും ഇടയ്ക്കൊക്കെ ഇത് ത്രൂ ഔട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിനെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മീൻസ് ആസ് എ ക്യാരക്ടർ സാറ മുഹമ്മദ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട്
പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പലരുടെയും, സ്ത്രീകളെ മാത്രമല്ല പലരുടെയും റെപ്രസെന്റേഷൻ ആണ് സാധാരണ. ഒരുപാട് പേർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് പേര് വായിച്ച സങ്കടപ്പെട്ട ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ നമ്മുടെ. അപ്പൊ അതൊക്കെ അതിന്റെ ഒക്കെ ഒരു റെപ്രസെന്റേഷൻ, അത്രയും പവർ ഉണ്ടാക്കാറുണ്ട് അല്ലെ. അത് പെർഫോം ചെയ്യണം, അത് നല്ല രീതിയിൽ അതിന് കുറച്ച് അത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട്. എന്താന്ന് പറയുന്നില്ല, അപ്പൊ ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് അതെങ്ങനെ പെർഫോം ചെയ്യും, അത് ആൾക്കാരിലേക്ക് ഇഷ്ടപ്പെടുകയും വേണം, ആൾക്കാർക്ക് അത് കണക്ട് ആവാൻ വേണം, ഒബിയസ്ലി അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു പെർഫോമർ ആയിരിക്കണം അത് ചെയ്യുന്നല്ലേ. അപ്പൊ അത് അനശ്വരയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് അനശ്വര, കാരണം ഞാൻ അനശ്വരയുടെ വേറെ സിനിമകൾ കണ്ടിട്ട്, കോമഡി കമേഴ്ഷ്യൽ സിനിമകൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഹിറ്റായ ഒരുപാട് സിനിമകളുണ്ട് അനശ്വരയുടെ. അപ്പൊ ഞാൻ ഈ ക്യാരക്ടർ എങ്ങനെയാണ് അനശ്വര ടേക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ വന്നപ്പോൾ കണ്ട് പുള്ളിക്കാരൻ അത്രയ്ക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, വളരെ അതിന്റെ ന്യൂവാൻസസും, ഈവൻ കുറെ ഇതിന്റെ ടൈറ്റ് ഷോട്ട്സ് ഉണ്ട് ഈ ക്യാരക്ടറിന്റെ. അപ്പോ അദ്ദേഹത്തിന് എന്താ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, കാരണം അതിൽ ചില സംഭവങ്ങളൊക്കെ ഒന്ന് മാറി കണ്ണിന്റെയും ബ്രീത്തിന്റെ ഒക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർ തിരിച്ചു പറയാനും സാധ്യതയുണ്ട്, കാരണം ആ കഥാപാത്രം അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്. പക്ഷെ അതൊക്കെ അത് ബ്രില്യന്റ് ആയിട്ട് പുള്ളിക്കാരെ അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജിത്തു സാറിന്റെ ഒരു ഇന്റർവ്യൂ സമയത്ത് എനിക്കത് ഞാൻ തന്നെ പറഞ്ഞു, നമുക്ക് നല്ല പെർഫോമൻസിന് മുമ്പ് കിട്ടുമ്പോൾ നമുക്കൊരു ഒക്കെ ഒരു നമുക്ക് കിട്ടും, നമുക്കത് റിസീവ് ചെയ്യും ഇവരുടെ സാധനം. സാർ അവിടെ ഉണ്ട് എന്റെ മുമ്പിൽ തന്നെ. ഇപ്പൊ നമ്മൾ മൈക്കിളാവുന്നതിൽ ഒരു പരിധി ചിലപ്പോൾ അപ്പുറത്തെ ആള് വളരെ അധികം സഹായിക്കും, സംവിധായകരും നമ്മുടെ പ്രോസസ് എല്ലാം ഉണ്ടെങ്കിലും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ അവിടെ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ചിലപ്പോൾ വരും പെർഫോമർ എന്ന രീതിയിൽ. ഷി വാസ് അമേസിംഗ്, ഫാബുലസ് എന്ന് പറയാം, സമ്മതിക്കണം പുള്ളിക്കാരൻ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അനശ്വര രാജൻ. സോ അത് വൺ ഓഫ് എല്ലാവരും കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് വരും പുള്ളിക്കാരി, ഇതിനപ്പുറത്തെ ഒരു സാധനം കൊടുക്കും എന്തായാലും, കാരണം ഇറ്റ് ജസ്റ്റ് ആസ് എ പെർഫോമർ പുള്ളിക്കാരുടെ കണ്ടയിൽ വരണമായിരിക്കും, പക്ഷേ ഇതിനപ്പുറത്തേക്ക് വലിയ വലിയ പരിപാടികളിലേക്കാണ് അനശ്വരയുടെ ജേണി. സോ ഐ വിഷ് ആർ ഓൾ ദി വെരി ബെസ്റ്റ്. സോ അടിപൊളിയായിട്ട് പുള്ളിക്കാരെ ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും വലിയൊരു തെളിവാണ് തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനശ്വര ആ ഒരു സാറാന്ന് പറഞ്ഞ കഥാപാത്രം അത്രയും മലയാളി പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷം, ഒരു കോ ആക്ടർ എന്ന രീതിയിൽ വളരെ ഒരു എന്താ പറയുക, നല്ലൊരു പ്രൗഡ് മൂവ്മെന്റ് എന്നാണ് എനിക്ക് പറയാം. മൈക്കിളിലേക്ക്, ജിത്തു സാറിലേക്ക്, ഈ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് ആക്ച്വലി എത്തിയത്? വെബ് സീരീസ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒരു ഷൂട്ടിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ, ജിത്തു ജോസഫ് ഡയറക്ടർ, ഒരു വോയിസ് മെസ്സേജ് ആണ്. സാറ് പറയാ, ഹലോ ശങ്കരൻ, ജിത്തു ജോസഫ്. അപ്പൊ അടുത്ത മാസം ഞാൻ മോഹൻലാൽ സാറിനോട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമുണ്ട്, അതൊന്ന് പറയാൻ വേണ്ടി ശങ്കർ എന്നായിരിക്കും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ സാറ് ചോദിച്ചു, ഞാൻ സാറിന് ഞാൻ എവിടെയാണ്, അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ബ്രേക്ക് എടുത്ത് വന്നിവിടെ നമുക്ക് കാണാന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇവിടെ ബ്രേക്ക് എടുത്ത് നെക്സ്റ്റ് ഡേ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നേരെ സാറിന്റെ റെസിഡൻസിൽ പോകുന്നു. അവിടെ സാറും സാറിന്റെ വൈഫ് ലിൻഡ മാം, ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്, മാമും ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അവര് അവരുടെ ഇടയിൽ പ്രധാനം സംസാരിച്ച് നമ്മള് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവര് നമ്മളെ അത്രയും ഇതാക്കിയിട്ട് ഏകദേശം സാറ് കഥനെ റേറ്റ് ചെയ്യും, കഥാപാത്രത്തിനെ കുറിച്ച് റേറ്റ് ചെയ്യും, അങ്ങനെ ഒരു സ്പേസ് ആയിരുന്നു. അപ്പൊ തന്നെ സാറ് പറഞ്ഞു, പ്രൊമോഷൻ സമയത്തൊന്നും ഈ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും എല്ലായിടത്തും നോക്കിയാലും ഈ ഒരു മുഖം നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മുഖം വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോ ഈ ഒരു ടീമിനെ മാത്രം നോക്കി അക്സെപ്റ്റ്, എന്തായാലും ഇങ്ങനെ നല്ലൊരു ടീമിന്റെ ഭാഗമാവുന്നതിന് വലിയ കാര്യം, പക്ഷെ ഒരു ക്യാരക്ടർ എങ്ങനെ ഞാൻ ചെയ്യാം എന്ന് ആ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഈ സ്ക്രിപ്റ്റ് സാർ, അല്ലെങ്കിൽ ഇത് നറേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞു വരുന്ന ഒരു ആശയത്തിന്റെ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്ത് ഒരുപാടധികം എന്താ പെൺകുട്ടികളുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് സാറാ. അത് നല്ല രീതിയിൽ അത് ഇറങ്ങി വരുമ്പോൾ, എന്തായാലും ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഇത്രയും മാസ്റ്റർ ബ്രില്യൻ്റ് ഡയറക്ടർ, ഇത്തരം ഒരു ബാനറിൽ ലാൽ സാറിനെ പോലത്തെ ഒരുപാട് ദിവസം ലൈക്ക് ഇത്രയും റിനോൺ സ്റ്റാർവാർഡ്സ് പോലത്തെ ആക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന, അത്രയും നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ എന്തായാലും അതിൻ്റെ ഔട്ട് അത്ര മാജിക്കൽ. അപ്പം നമ്മളായിട്ടത് ബോറാക്കാൻ പാടില്ല എന്നുള്ളൊരു വാശിയായിരുന്നു എനിക്ക്. അത് നന്നായിട്ട് ചെയ്യുക, നമ്മളെ സാറ് ആ ഒരു കഥാപാത്രത്തിന് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞ് തന്നെ ആസ് എൻ ആക്ടർ അല്ല, നമുക്കൊരു ബ്ലെസ്സിംഗ് ആണ്, ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെയാണ്. അത്രയും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം സാറിനോടും ശാന്തി ചേച്ചിയോടും, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഷീസ് ഓൾസ് എൻ ആക്ടർ ആൻഡ് എ ലോയർ. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ കയ്യിൽ ഭദ്രമാവും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്യാം. അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും നല്ല രീതിയിലുണ്ടായിരുന്നു. സാറിൻ്റെ ഒരു ക്ലാരിറ്റി, ലൈക്ക് സാർ നല്ലൊരു സ്റ്റോറി ടെല്ലറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം നേരിട്ട് പറയുമ്പോഴും അത് നമുക്ക് നന്നായിട്ട് അത് വിഷ്വലി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഈ മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ റിയൽ അങ്ങനത്തെ ഒരു പേഴ്സണോട് നമുക്ക് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റിയുടെ ജസ്റ്റിഫൈ. പക്ഷേ ആ കഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ആ കഥയിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെന്റും അല്ലെങ്കിൽ ആ പ്രാധാന്യം അത് വർക്ക്ഔട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അസൽ ആക്ടർ എനിക്കത് നല്ലതായിരിക്കും. അതിൻ്റെയാണ് ഇപ്പൊ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് പറയുന്നത്, ഞാൻ വന്ന് പറഞ്ഞില്ല നല്ല 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 കഥാപാത്രം. സാധാരണ എല്ലാവരും പറയും ഭയങ്കരമായിട്ട് ഹോം വർക്ക് ചെയ്യും, ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇത് എന്തായാലും ഹോം വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. പക്ഷെ
നമുക്ക് ലീസ്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഈ മൈക്കിൾ എന്ന് പറഞ്ഞ ഒരാളെ ശങ്കർ ഇന്ദുചൂർണൻ എന്ന് പറഞ്ഞ തീരെ എന്താ പറയാ, ദൂരെ പോലും നമ്മുടെ ക്യാരക്ടറിൽ കൂടെ പോലും പോകുന്ന ഒരാളല്ല. ആ ഒരു ക്യാരക്ടർ എടുക്കും അല്ലെങ്കിൽ ആ ഒരു ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു മൈൻഡ് സെറ്റ്, എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഇതൊരു പ്രിപ്പറേഷൻ, അതിനു വേണ്ടി ഞാൻ തന്നെ എന്റെ ഒരു പ്രോസസ് ഉണ്ടാവല്ലോ നമ്മൾ എല്ലാ ആക്ടേഴ്സിനെ പോലെ. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചതും അദ്ദേഹമാണ്, ജിതു സാർ. അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു പിന്തുണ അതിന്റെ ഇടയിൽ, കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കൺഫ്യൂഷൻസ് നമുക്ക് വരുമല്ലോ, ഇത് ഇങ്ങനെ ആയിരിക്കുമോ, ഇവനെങ്ങനെയായിരിക്കും, ആ ഒരു മീറ്റർ എങ്ങനെയായിരിക്കും. അത് കറക്റ്റായിട്ട് നമ്മളെ ആ സ്പേസിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ സ്പേസിൽ എത്തിയെന്ന് സാറിന് പറഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസാണ് അദ്ദേഹം ഇവിടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഒരുക്കി വെച്ചേക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ട്? ഫസ്റ്റ് ഡേ ഷൂട്ട് നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു സീക്വൻസ് വേറെ ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ നമ്മുടെ റിയാക്ഷൻസും നമ്മുടെ മൂവ്മെന്റും ഒക്കെ വെച്ച് ട്രാക്ക് ചെയ്യുന്ന ഒരു ഷോർട്സ് ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് ഷോട്ട് തന്നെ സാർ ഓക്കെ പറഞ്ഞു, സാർ ഇങ്ങനെ തംസ് കാണിച്ചിട്ട് വന്ന് പറഞ്ഞു, ആ മൈക്കിൾ ഓക്കെ. മാജിക്കാണ്. അടുത്ത ദിവസം എനിക്ക് അപ്പൊ ഓർമ്മ വരുന്നു, അദ്ദേഹം ഫസ്റ്റ് പുറത്ത് നമ്മൾ ഈ ഷൂട്ടിലേക്ക് കയറി വരുന്ന ദിവസം എങ്ങനെയായിരുന്നു. എനിക്ക് ജയിലർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു സക്സസിനൊക്കെ ശേഷം നമ്മളത് കണ്ട ആ ഒരു മാത്യു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഹൈപ്പിലിരിക്കുമ്പോഴാണ് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തത്. എനിക്കൊന്ന് ഷൂട്ടിനാണ്, ഞാനൊന്ന് സാറിനെ കണ്ട് സംസാരിച്ച് പോകാനൊക്കെ വിചാരിച്ചു നിന്നപ്പോഴാണ് സാറ് വരുന്നതും. സാർ ഇതേപോലെ കാരവനി കയറി സാറിന്റെ ക്യാരക്ടറായി ഇറങ്ങി. നമുക്ക് അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ് എന്ന് നമ്മൾ നോക്കുമല്ലോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആക്ടർ എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രം വിജയമോഹൻ ആവുക. നമ്മളും ഞാനൊരു അഭിഭാഷകനാണ്, അപ്പൊ എനിക്കും ഒരു കൗതുകമായിരുന്നു. അദ്ദേഹം കാരവൻ എന്ന കഥാപാത്രത്തിന്റെ കണ്ണാടിയും അത് ഡ്രസ്സും ഒരു കുർത്ത പോലത്തെ ഒരു ഡ്രസ്സും കിട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നു. ലാൽ സാർ നമ്മുടെ അടുത്ത് അദ്ദേഹത്തിന് അറിയാം, കണ്ടിട്ടുണ്ട് അദ്ദേഹം റഷസ് ഒന്നും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് നമ്മുടെ അടുത്ത് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു വലിയൊരു ഇതല്ല, അദ്ദേഹം നമ്മള് അവിടെ ആ കഥാപാത്രമായി തിരിച്ചറിയുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഷോട്ടിന് കയറാൻ നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചുറ്റും നിൽക്കുന്ന കോ ആക്ടേഴ്സ് അപ്പൊ അവരോടൊക്കെ വളരെയധികം തമാശയൊക്കെ പറഞ്ഞു, ഭയങ്കര അവരെയൊക്കെ ചിരിപ്പിച്ച് ഭയങ്കര അദ്ദേഹം ഫുൾ ഭയങ്കര എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഒക്കെ കാണിച്ച് ജീവിച്ച് തമാശയിട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയുമ്പോൾ ഒരു ഡോർ വന്ന് അദ്ദേഹം ഒരു റിയാക്ഷൻ കൊടുക്കണം. അവിടെ ഞാനിപ്പോൾ മോണിറ്ററിൽ നിന്ന് നോക്കുമ്പോൾ അവിടെയാണ് ആ ഒരു ബ്രില്യൻസ്, ആ ഒരു എക്സ്പീരിയൻസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജേർണിയുടെ ഇത്രയും വർഷം ആയിട്ട് എന്താ പറയുക കണ്ടിന്യൂസ്ലി നമ്മളെ എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ പ്രതിഭയാണല്ലോ. കോടതി സാധാരണ എല്ലായിടത്തും കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഒരു പക്ക ഒരു കോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു കുറച്ചൊരു സിനിമാറ്റിക് ആയിട്ടാണെങ്കിലും ഒരു കുറച്ചൊക്കെ എന്താ പറയാ കുറച്ച് അധികം കോർട്ടിന്റെ ഒരു നാച്ചുറൽ ആയിട്ട് കോർട്ട് കാണിച്ചിട്ടുണ്ട്. സോ അത് എല്ലാരും വന്നിട്ട് ചോദിക്കില്ല, വക്കീലല്ലേ, അപ്പൊ എല്ലാരും വന്നിട്ട് ചോദിക്കില്ലേ കോടതി ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ സിനിപോളിസിൽ തിയേറ്ററിൽ പോയിരുന്നു. അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള രണ്ട് ജഡ്ജസ് അവര് സിനിമ ഫാമിലി ആയിട്ട് കണ്ടിറങ്ങായിരുന്നു. അപ്പൊ നമ്മൾ ഈ റെസ്പോൺസ് കിട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവസാനം അവരിങ്ങനെ വരണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അവരുടെ മുമ്പിൽ ഏകദേശം അവിടെ തന്നെയായിരുന്നു, അവര് മുമ്പിൽ എന്നെ കണ്ടപ്പോൾ തന്നെ മൈക്കിളെ വിളിച്ചിട്ട് വലിയൊരു ഇതല്ലേ അവരുടെ റെക്കഗ്നിഷൻ. പിന്നെ അവർ വന്ന് പറയുന്ന ഇതിൽ ഓരോ ഡീറ്റെയിലിങ് ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തു. ചില ഷോർട്സ് ഉണ്ട്, ഈ ജസ്റ്റേഴ്സ് ഉണ്ട്, ഈ നമ്മള് വിറ്റ്നസ് ബോക്സിൽ നിന്നിട്ട് വക്കീലിനെ നോക്കി സംസാരിക്കുമ്പോ അത് കോടതി നടക്കുന്ന ഒരു കാര്യമാണ്. അത് പല സിനിമകളിലും നമ്മള് വക്കീലിനെ നോക്കി തന്നെയാണ് അവരത് ഫോളോ ചെയ്യുന്നത്, അങ്ങനെ തന്നെ സംസാരിക്കുന്നത്. അപ്പൊ ഇതിലത് പറയുന്നുണ്ട്, ജഡ്ജ് അദ്ദേഹം ഒരു ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വർഗീസ് മാത്യു സാർ. അപ്പൊ അതും ഒരു ഭയങ്കര എന്താ പറയാ അത്രയും ഡീറ്റെയിൽ ചെയ്ത്. പിന്നെ ആർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു സ്പേസ് കാണുമ്പോൾ അതിന്റെ ഒരു വൈറ്റ് ഷോട്ട് കാണുമ്പോൾ തന്നെ കോടതി അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു തെറ്റും അവിടെ പറയാനില്ല. അപ്പൊ അത്രയും റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി അത്രയും പരിശ്രമിച്ച് അത്രയ്ക്കും എനിക്കൊന്നു അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ശാന്തി ചേച്ചിയും ഒരുപാട് അധികം ലോയേഴ്സിന്റെ ആയിരിക്കും കത്തിയിട്ടുണ്ടാവും. പക്ഷെ അത്രയും ബ്രില്യൻലി എല്ലാ ആസ് എ ടീം അത് വർക്ക് ചെയ്ത് അത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇവൻ വക്കീലന്മാരും അഭിഭാഷകരും കുറെ പേര് പറയുന്ന അതാണ് നമുക്ക് പ്രൈഡ് പ്രൗഡാണ് ഇങ്ങനത്തെ സിനിമ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ഈ ഒരു സ്പേസ് അത്രയ്ക്കും ഏകദേശം ഒരു പരിധി വരെ നീതി പുലർത്തി കാണിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. സാധാരണ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കോർട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തെ ആ ഇങ്ങനെയാണ് കേട്ടോ ശരിക്കും ഇങ്ങനെയാ ചെയ്യാറുള്ളത്, ജഡ്ജ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഡിക്റ്റേറ്റ് ചെയ്യാൻ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പ്രൊസീഡിങ്സ് ഒക്കെ വളരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയാ നല്ലൊരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ള പോലെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തപ്പോ ആദ്യം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അല്ല നെഗറ്റിവിറ്റി എന്ന് നമ്മൾ എന്താ പറയണേ ഇപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഒരു സൈക്കോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കുക, സൈക്കോ അയാളുടെ ജേണി എങ്ങനെയാണ്? എന്റെ ജേണി ഇങ്ങനെയാണ്. മൈക്കിളിനെ കുറിച്ചിട്ട് ശങ്കർ എന്ന് ചൂണിനോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ഒരാളാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അത് ഒരു രീതിയിൽ വരെ ഇതിനെ പറ്റി ഒന്നും ആൾക്കാരറിയാതെ
എന്റെ വീട്ടുകാർക്ക് പോലും ഇതറിയില്ലായിരുന്നു ഞാൻ ഈ സിനിമ അഭിനയിക്കുന്നുള്ളപ്പോ അല്ലെ ഈ സിനിമ അഭിനയിക്കുന്നുണ്ടെന്ന് അറിയാം എന്താണ് ഈ കഥാപാത്രം എനിക്ക് തലേന്ന് വരെ ഭയങ്കര ടെൻഷനായിരുന്നു അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഒരു അച്ഛനെ സമാധാനിപ്പിക്കാം അമ്മ എങ്ങനെയായിരിക്കും അമ്മക്ക് അമ്മ ഇരുന്ന് ഫസ്റ്റ് ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ബാക്ക് ചെയ്ത ആൾക്കാർ ഓരോ കിട്ടിയിട്ട് പൊട്ടിച്ച് തലയിട്ട് അരയ്ക്കാതെ അമ്മ അതൊക്കെ കേട്ടു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിന് പുറത്തിറങ്ങിയപ്പോ ഈ സാധനം അമ്മയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ആയി ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആയി പിന്നെ അതിനുശേഷം പ്രേക്ഷകർ തരുന്ന ഒരു അമ്മ അത് ലൈവായിട്ട് അവിടെ കണ്ടു അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്റെ കസിൻ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അത് കാണുമ്പോ അവർക്കൊരു മൂവ്മെന്റ് ആണല്ലോ അമ്മയ്ക്ക് അച്ഛൻ വന്നിങ്ങനെ പറഞ്ഞു അവരെ പൊട്ടിക്കണം എന്നാലും അവർക്കൊരു ഒരു എന്താ പറയുക ഹാപ്പിനെസ് അല്ലേ അവരുടെ മോൻ ചെയ്ത കഥാപാത്രം പ്രേക്ഷകർ അംഗീകരിക്കുക സ്വീകരിക്കുക അല്ലെങ്കിൽ അത് വർക്കായി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആസ് എൻ ആക്ടർ ചെയ്തൊരു എഫേർട്ട് ഒരു പരിധി വരെങ്കിലും ഒരു സന്തോഷമുള്ള നിമിഷമല്ല ഏറ്റവും അധികം കിട്ടിയതല്ലേ ഇപ്പൊ ഇത്രയും ദിവസമായിട്ടുള്ള ഇനിയും ഒരുപാട് റിവ്യൂസ് വരാനിരിക്കുന്നു ഒരുപാട് കമന്റ്സും എല്ലാവരും കൊടുക്കരുത് കേട്ടോ ആള് നേരിട്ട് ഭയങ്കര പാവാണ് അപ്പൊ റിവ്യൂസ് ഒക്കെ വന്നതിൽ ഏറ്റവും അധികം എന്താ പറയാ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കമന്റ് എന്തായിരിക്കും പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു കാരണം ആൾക്കാരിപ്പോ വളരെ അധികം കീനായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് വോയിസിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ നമുക്കൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്ത വർക്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവരെടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പൊ ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവരും അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ സിനിമ ഇവർ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പും അങ്ങനത്തെ കുറെ കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ അവരുടെ ഇടയിൽ ഇങ്ങനെ ഈ സംഭവം ഈ ക്യാരക്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്കോപ്പിനെ കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ആൾക്കാർ അത്ര ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇവന്റെ ഓരോ ജസ്റ്റേഴ്സും അല്ലെങ്കിൽ മൈക്കിൾ അവിടെ ചില റിയാക്ഷൻസിനെ കുറിച്ച് ചർച്ചയുണ്ട് അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചില റിയാക്ഷൻസിന് ആ ക്യാരക്ടർ കൊടുത്ത സംഭവമൊക്കെ അത് നമുക്ക് അത്രയും അത് ആൾക്കാരത് അത്രയും ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നതിന്റെ ഒരു തെളിവല്ല അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു പറഞ്ഞ ഒന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറയേണ്ടി വരും അതിനെ പറ്റി അപ്പൊ അത് ആൾക്കാർക്ക് അറിയായിരിക്കും കണ്ടിട്ടുണ്ടാകും നല്ലൊരു പെർഫോമൻസ് സ്വന്തമായിട്ട് കണ്ടപ്പോഴത്തേക്കുള്ള ഒരു ഫീലിംഗ് അല്ലെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നു എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്ക് ആയില്ല ആ സിനിമയുടെ മ്യൂസിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റും കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് മൊത്തം കണ്ടിട്ടുണ്ട് നമുക്കിത് അറിയില്ലല്ലോ ഇതിന് ശേഷം ഈ പോസ്റ്റ് പ്രൊഡക്ഷന് ശേഷം എപ്പോഴും ഒരു വേറൊരു സംഭവമായിരിക്കില്ല ഒരു വരുന്ന മാജിക് ഒരു വേറെ ഒരു വേൾഡ് ഓഫ് മാജിക് തന്നെയാണ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ജിത്തു സാറിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ലൈക്ക് അദ്ദേഹത്തിന്റെ അത് തന്നെ ഒരു ഷോർട്ട് ഒരു സീനുണ്ട് ഞാനത് പറയുന്നില്ല അതൊരു റിവീലിംഗ് സീക്വൻസ് സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവം അത് ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ അഭിനയിച്ചൊരു സീനാണ് അദ്ദേഹം അത് എഡിറ്ററിനോട് അത് കൺസീവ് ചെയ്ത് പറയുമ്പോൾ നമുക്കറിയാം ഇതെനിക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ഈ സീൻ എനിക്ക് പുതിയൊരു സീനായിരിക്കും കാരണം അത് അവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്ലേ നടക്കുന്നുണ്ട് എഡിറ്റിംഗിൽ തന്നെ അദ്ദേഹം അത് അങ്ങനെ അദ്ദേഹം കൺസീവ് ചെയ്യുന്നു ഒരു എഡിറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം അത് കാണുന്നുണ്ട് അദ്ദേഹം എഡിറ്ററിനത് പറയും അത് അവിടെ നിന്ന് ഞാൻ സൈഡിൽ നിന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല നമ്മൾ ചെയ്ത സീനാണ് നമ്മൾ വായിച്ച സ്ക്രിപ്റ്റിൽ നമ്മള് അത്യാവശ്യം മേജർ ആയിട്ട് ചെയ്തൊരു സീനിൽ അദ്ദേഹം അതെങ്ങനെ അതിന്റെ എഡിറ്റ് പാറ്റേൺ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഓക്കെ തിയേറ്ററിൽ ഞാൻ ഈ സീൻ കാണുമ്പോൾ എനിക്കിത് ഭയങ്കര അനുഭവമായിരുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു തിയേറ്ററിൽ ആ സീൻ കണ്ടപ്പോൾ ആ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു അപ്പം അതൊരു വലിയ കാര്യമാണല്ലോ അപ്പം എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു എനിക്കത് ഇമോഷണലിയാണ് ഇത് കണക്ട് ആയത് ഈ സിനിമ ഒരു ഇമോഷണൽ കോഡ് റൂം ഡ്രാമ എന്നാണല്ലോ അവകാശപ്പെടുന്നത് അപ്പോൾ അത് ഇറങ്ങി വന്നപ്പോൾ നമുക്കത് അത് കൂടെ നിന്നു നമ്മൾ ആ നമ്മൾ ഞാനാണോ പെർഫോം ചെയ്യുന്ന ആ കുട്ടി അത് നമുക്ക് അറിയാം അതൊന്നും നമ്മൾ ചിന്തിക്കില്ല അതിലേക്ക് ഇറങ്ങി ഞാനും അതിലേക്ക് ഇറങ്ങി ഞാനും ഒരു നല്ലൊരു പ്രേക്ഷകനായിട്ട് ഇൻവോൾവ് ആയിട്ട് അതെങ്ങനെയായിരുന്നു ഇറങ്ങുമ്പോൾ എനിക്ക് ആ ഒരു ഭയങ്കര ഒരു മനസ്സ് നിറഞ്ഞു അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഭയങ്കര ഒരു ഫീലായിരുന്നു മൈക്കിളിനെ പോലെ തന്നെ ഇനി ശങ്കർ എന്ത് ചൂടെന്ന് പറയുന്ന ഒരു ആക്ടർ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇനിയും ഒരുപാട് ഹിറ്റുകൾ തരണം Thank you so much. ഉറപ്പായിട്ടും ഇനി അങ്ങോട്ടും ഒരുപാട് 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 നല്ല ക്യാരക്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. Thank you so much. പ്രഭാസ് പൃഥ്വിരാജ് ശ്രുതിഹാസൻ എന്നിവരാണ് ഇതിനെതിരെ ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും.